എല്ലാവർക്കും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഓഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ ഒരു ചോദ്യം പരിചയപ്പെടുത്തുകയാണ്. ആ ചോദ്യവും അതിന്റെ അനുബന്ധ വിവരങ്ങളും ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നതാണ്. എല്ലാവരെയും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചോദ്യം ഇതാണ്, യു ലുക്ക് വെരി ടയേർഡ്, യു ഹാഡ് ബെറ്റർ. കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റിയിലും സെക്രട്ടേറിയറ്റിലും 2020 ജനുവരി മാസം 11 നടന്ന ഒരു ചോദ്യമാണ് ഇത്. അപ്പോ ഈ യു ഹാഡ് ബെറ്റർ എന്ന് പറയുന്നത് എപ്പോഴും നിരവധി പരീക്ഷകളിൽ സ്ഥിരമായി ചോദിക്കുന്നതാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്, ഇന്നത് ചെയ്യുന്നതാണ് ഉചിതം. അതായത് നമ്മൾ ഒരാൾ കൊടുക്കുന്ന അഡ്വൈസ് ആണ് യു ഹാഡ് ബെറ്റർ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. യു ഹാഡ് ബെറ്റർ കൺസൾട്ട് എ ഡോക്ടർ, അതായത് ഡോക്ടറെ കാണുന്നതാണ് ഉചിതം. ഇതിന്റെ നിയമവശങ്ങൾ അല്ലെങ്കിൽ ഗ്രാമറിൽ ഇത് ചോദിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ് ഞാൻ അടുത്തായി പറയുന്നത്. ക്വസ്റ്റ്യൻ ലേക്ക് കടക്കാം. യു ലുക്ക് വെരി ടയേർഡ്, യു ഹാഡ് ബെറ്റർ. എപ്പോഴും ഇംഗ്ലീഷില് ഹാഡ് ബെറ്റർ കഴിഞ്ഞാൽ, ഹാഡ് ബെറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ വെർബിന്റെ ബേസ് ഫോം ആണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറയും. അപ്പൊ നമുക്ക് ഈ ഓപ്ഷൻസ് ഒന്ന് നോക്കാം. യു ഹാഡ് ബെറ്റർ ടു ടേക്ക് റെസ്റ്റ്. ടു ടേക്ക് റെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ടു ചേർത്ത് പറയുന്നതിനെ നമ്മൾ ഇംഗ്ലീഷിൽ ഇൻഫിനിറ്റീവ് എന്നാണ് പറയുന്നത്. ടു ക്രസ്റ്റ്, ടേക്കിന്റെ പാസ്റ്റ് ടെൻസ് അല്ലെങ്കിൽ വെർബിന്റെ വി ടു ഫോം ആണ് ടുക്ക് എന്ന് പറയുന്നത്. യു ഹാഡ് ബെറ്റർ ടേക്ക് റെസ്റ്റ്, ടേക്ക് റെസ്റ്റ് എന്ന് പറയുന്നത് വെർബിന്റെ ബേസ് ഫോം ആണ്, അല്ലെങ്കിൽ വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ്. അല്ലെങ്കിൽ നമുക്കിതിനെ ഹാഡ് ബെറ്ററിന്റെ ആപ്ലിക്കേഷനിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെയർ ഇൻഫിനിറ്റീവ് ആണ്. ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ചേർത്ത് പറയുന്നത് ഇൻഫിനിറ്റീവും ടു ചേർക്കാതെ പറയുന്നത് ബെയർ ഇൻഫിനിറ്റീവും ആണ്. അപ്പോ നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് യു ലുക്ക് വെരി ടയേർഡ്, യു ഹാഡ് ബെറ്റർ ടേക്ക് റെസ്റ്റ്. അപ്പൊ ഞാൻ നാലാമത്തെ ഓപ്ഷനോടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്, ടേക്കിംഗ് റെസ്റ്റ്. വെർബിന്റെ ജറണ്ട് ഫോം ആണ് ടേക്കിംഗ് എന്ന് പറയുന്നത്. വെർബിന്റെ ബേസ് ഫോം ആണ് ടേക്ക്, പാസ്റ്റ് ടെൻസ് ഫോം ആണ് ടുക്ക്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് ടേക്കൺ. ടേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർബിന്റെ ജറണ്ട് ഫോം ആണ്. ടു ടേക്ക് എന്ന് പറയുന്നത് വെർബിന്റെ ഇൻഫിനിറ്റീവ് ഫോം ആണ്. ഹാഡ് ബെറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്ന ആൻസർ എന്ന് പറയുന്നത് യു ഹാഡ് ബെറ്റർ ടേക്ക് റെസ്റ്റ്, അതായത് വെർബിന്റെ ടു ചേർക്കാത്ത അല്ലെങ്കിൽ വെർബിന്റെ ബെയർ ഇൻഫിനിറ്റീവ് ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റു ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഹാഡ് ബെറ്ററുമായി ബന്ധപ്പെട്ട് പി എസ് സി മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും അതിന്റെ ഓപ്ഷൻസും നമുക്ക് പരിചയപ്പെടാം. നിങ്ങൾക്ക് ആ ഓപ്ഷനിൽ നിന്ന് കൃത്യമായ ഉത്തരം കണ്ടെത്താൻ കഴിയും. ചോദ്യം നമ്പർ 1, യു ഹാഡ് ബെറ്റർ ഡാഷ് ടു ദി ബസ് സ്റ്റോപ്പ്. 2018 മെയിൽ വാർഡന് ചോദിച്ചൊരു ചോദ്യമാണ്. ഓപ്ഷൻസ് വാക്കിംഗ്, വാക്സ്, ടു വാക്ക്, വാക്ക്. അപ്പം ഹാഡ് ബെറ്ററിന് ശേഷം നമ്മൾ എഴുതേണ്ട എന്താണെന്ന് നിങ്ങൾക്കറിയാം, വെർബിന്റെ ബേസ് ഫോം ആണ്. ബേസ് ഫോം എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ബേസ് ഫോമിന്റെ കൂടെ യാതൊന്നും എസ്ഒ ഇ എസ്ഒ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എഴുതാൻ പാടില്ല. യു ഹാഡ് ബെറ്റർ വാക്ക് ടു ദി ബസ് സ്റ്റോപ്പ്, അതാണ് അതിന്റെ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഐ ഹാഡ് ബെറ്റർ ഡാഷ് നൗ. പോലീസ് കോൺസ്റ്റബിൾ ഇന്ത്യൻ റിസർവ് ബറ്റാലിയനിൽ ചോദിച്ച ചോദ്യമാണ്. 2016 നടന്നൊരു പരീക്ഷയിൽ ചോദിച്ചാണ്. ഓപ്ഷൻസ് സ്റ്റാർട്ട്, സ്റ്റാർട്ടിംഗ്, സ്റ്റാർട്ടഡ്, സ്റ്റാർട്സ്. ആൻസർ സ്റ്റാർട്ട്, ഐ ഹാഡ് ബെറ്റർ സ്റ്റാർട്ട് നൗ. അവിടെ ഓപ്ഷനിൽ ഡി ഓപ്ഷൻ സ്റ്റാർട്സ് എന്ന് തന്നിട്ടുണ്ട്, അത് നിങ്ങൾ ഒരിക്കലും എഴുതാൻ പാടില്ല.
കാരണം ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർബിന്റെ ബേസ് ഫോം മാത്രമേ എഴുതാൻ പാടുള്ളൂ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. യു ഹാഡ് ബെറ്റർ ഡാഷ് ടു ദി ഹോസ്പിറ്റൽ. 2016 KSRTC സ്റ്റോർ കീപ്പറിനെ ചോദിച്ച ഒരു ചോദ്യമാണ്. ഓപ്ഷൻസ് ടു ഗോ, ഗോ, ഗോൺ, വെൻഡ്. യു ഹാഡ് ബെറ്റർ ഗോ ടു ദി ഹോസ്പിറ്റൽ. ബേസ് ഫോം ഓഫ് വെർബ് മാത്രമേ നമ്മൾ എഴുതാൻ പാടുള്ളൂ. അടുത്ത ചോദ്യം. യു ഹാഡ് ബെറ്റർ ഡാഷ് ഇൻ ടൈം. 2016 ബെവറേജസ് എൽഡിക്ക് ചോദിച്ച ചോദ്യമാണ്. ഓപ്ഷൻസ് റീച്ച്, റീച്ചസ്, റീച്ച്, ടു റീച്ച്. തെറ്റ് പറ്റുന്നത് യു ഹാഡ് ബെറ്റർ റീച്ച് ഇൻ ടൈം. REACH. അടുത്തത് യു ഹാഡ് ബെറ്റർ ഡാഷ് ഇയർ. 2016 ഒരു LEC കന്നഡ മലയാളം സ്പെഷ്യൽ എക്സാമിന് ചോദിച്ചതാണ്. ഓപ്ഷൻസ് സ്റ്റേയിങ്, ടു സ്റ്റേ, സ്റ്റേഡ്, സ്റ്റേ. യു ഹാഡ് ബെറ്റർ സ്റ്റേ ഹിയർ. ഡി ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. കാരണം ഹാഡ് ബെറ്ററിന് ശേഷം വെർബിന്റെ ബേസ് ഫോം മാത്രമേ എഴുതാവുള്ളൂ. ബേസ് ഫോമിന്റെ കൂടെ യാതൊന്നും പാടില്ല. ബേസ് ഫോം എന്ന് പറഞ്ഞാൽ വെർബിന്റെ ഫസ്റ്റ് ഫോം. അപ്പം യു ഹാഡ് ബെറ്റർ സ്റ്റേ ഹിയർ. അടുത്ത ചോദ്യം 2014 നടന്നൊരു ചോദ്യമാണ്. യു ഹാഡ് ബെറ്റർ. ഓപ്ഷൻസ് ഈറ്റ് മോർ ഫുഡ്സ്, ടു ഈറ്റ് മോർ ഫ്രൂട്ട്സ്. ഈറ്റൺ മോർ ഫ്രൂട്ട്സ്, ടു ഈറ്റ് മോർ ഫ്രൂട്ട്സ്. യു ഹാഡ് ബെറ്റർ ഈറ്റ് മോർ ഫ്രൂട്ട്സ്. ഹാഡ് ബെറ്ററിന് ശേഷം വെർബിന്റെ ബേസ് ഫോം മാത്രമേ എഴുതാവുള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ എഴുതേണ്ട ആൻസർ എന്ന് പറഞ്ഞാൽ യു ഹാഡ് ബെറ്റർ ഈറ്റ് മോർ ഫ്രൂട്ട്സ്. അടുത്തൊരു ചോദ്യം പ്രത്യേകത നിറഞ്ഞതാണ്. 2013 LD ക്ലാർക്ക് പത്തനംതിട്ട ജില്ലയിൽ ചോദിച്ചതാണ്. യു ഡാഷ് ആസ്ക് പെർമിഷൻ. അവിടുത്തെ ഓപ്ഷൻ ഇതായിരുന്നു വിൽ ബെറ്റർ, വുഡ് ബെറ്റർ, ഹാഡ് ബെറ്റർ, ഹാവ് ബെറ്റർ. നമ്മൾ ഇംഗ്ലീഷിലെ ഉപയോഗത്തിൽ അഡ്വൈസിന് വേണ്ടി ഒരേ ഒരു കാര്യം മാത്രമേ പറയാറുള്ളൂ, ഹാഡ് ബെറ്റർ. അതുകൊണ്ട് നമ്മൾ അവിടെ എഴുതുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ യു ഹാഡ് ബെറ്റർ ആസ്ക് പെർമിഷൻ. ഒരിക്കലും ഇംഗ്ലീഷിൽ വിൽ ബെറ്റർ എന്നോ വുഡ് ബെറ്റർ എന്നോ ഹാവ് ബെറ്റർ എന്നോ പറയാറില്ല. ഹാഡ് ബെറ്റർ എന്ന് മാത്രമേ പറയാറുള്ളൂ. ഹാഡ് ബെറ്ററിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഒരു അഡ്വൈസിന് വേണ്ടി നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നു എന്ന് മാത്രമുള്ളതാണ്. അടുത്ത ചോദ്യം യു ഹാഡ് ബെറ്റർ. 2011 നടന്ന ഒരു ചോദ്യമാണ്. യു ഹാഡ് ബെറ്റർ ഡാഷ് എ ഡോക്ടർ. ഓപ്ഷൻസ് കൺസൾട്ട്, ടു കൺസൾട്ട്, കൺസൾട്ടഡ്, കൺസൾട്ടിംഗ്. യു ഹാഡ് ബെറ്റർ കൺസൾട്ട് എ ഡോക്ടർ. PSC നിരന്തരം ചോദിക്കുന്ന ചോദ്യമാണ്. നിരവധി പരീക്ഷകളിൽ ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം യു ഹാഡ് ബെറ്റർ. 2011 LD ക്ലാർക്ക് ആലപ്പുഴ ജില്ലയിൽ ചോദിച്ച ചോദ്യമാണ്. യു ഹാഡ് ബെറ്റർ. ഓപ്ഷൻസ് ലോക്ക്ഡ് ദ ഡോർ. ഓപ്ഷൻ ബി ലോക്കിംഗ് ദ ഡോർ. ഓപ്ഷൻ സി ലോക്ക് ദ ഡോർ. ഓപ്ഷൻ ഡി ടു ലോക്ക് ദ ഡോർ. അപ്പം ഹാഡ് ബെറ്റർ കഴിഞ്ഞാൽ വെർബിന്റെ ബേസ് ഫോം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. ബേസ് ഫോം എന്ന് പറഞ്ഞാൽ വെർബിന്റെ V1 ഫോം എന്താണോ അതേപടി യു ഹാഡ് ബെറ്റർ ലോക്ക് ദ ഡോർ. LOCK, ലോക്ക് ദ ഡോർ. എല്ലാവർക്കും ഹാഡ് ബെറ്റർ എന്ന കോൺസെപ്റ്റ് നന്നായി മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.